ഹായ് ഹലോ, തൗസൻഡ് ഡയറസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രണയം ആ വാക്ക് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഓർമ്മ വരുന്നത് വിനീത് ശ്രീനിവാസൻ പറഞ്ഞ ഒരു ഡയലോഗാണ്. പ്രണയം എന്നും ക്ലീശയാണ്, എന്നും പൈങ്കിളിയാണ്. പക്ഷേ അത് പറയുന്ന രീതിയിൽ ഓരോ കാലത്തും അതിൻ്റേതായ വ്യത്യാസമുണ്ടായിട്ടുണ്ട്. ഓരോ കാലത്തിനും അതിൻ്റേതായ വ്യത്യാസമുണ്ട് പ്രകടിപ്പിക്കുന്നതിൽ. പണ്ടത്തെ പ്രണയം പോലെയല്ല ഇന്നത്തെ കാലത്തെ പ്രണയം, തികച്ചും വ്യത്യാസമുണ്ട്. ഒരേ സമയം രണ്ട് കാലഘട്ടത്തിൽ പ്രണയം കണ്ടാലോ, അത്തരത്തിലുള്ള ഒരു സിനിമയാണ് നിഖിൽ മുരളി സംവിധാനം ചെയ്ത പ്രണയവിലാസം. എല്ലാത്തിനും സൗന്ദര്യം കിട്ടുന്ന, ജീവിതത്തിന് പുതിയ ഉണർവേകുന്ന പ്രണയത്തെക്കുറിച്ച് തന്നെയാണ് പ്രണയവിലാസവും പറയുന്നത്. പക്ഷേ നായികയുടെയും നായകൻ്റെയും മാത്രം പ്രണയത്തിലേക്കല്ല സംവിധായകൻ ഫോക്കസ് ചെയ്യുന്നത്. പല കാലങ്ങളിൽ പല കഥാപാത്രങ്ങളിലൂടെ പ്രണയത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് ആണ് പ്രണയവിലാസം പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അർജുൻ അശോകിൻ്റെയും മമിതയുടെയും പ്രണയം ഒരു പക്ഷേ ഇന്നത്തെ ന്യൂജൻ രീതിയിലുള്ള കോളേജ് കാലത്തെ പിള്ളേരുടെയാണ്. അത്യാവശ്യം വായ്നോട്ടവുമൊക്കെയായി നടക്കുന്ന ചെറുപ്പക്കാരനാണ് സൂരജ്. വില്ലേജ് ഓഫീസറായ രാജീവിൻ്റെയും വീട്ടമ്മയായ അനുവിൻ്റെയും ഏക മകൻ. അതിനിടയിൽ അച്ഛൻ രാജീവ് തൻ്റെ ആദ്യ പ്രണയത്തിലെ നായികയെ വീണ്ടും കണ്ടുമുട്ടുകയാണ്. രാജീവ് എന്ന മധ്യവയസ്കനെ മനസ്സുകൊണ്ട് മകനോളം തന്നെ ചെറുപ്പമാക്കി മാറ്റുകയാണ് ആ പ്രണയം. ഇന്നും ചില വീട്ടിൽ അച്ഛനോട് മിണ്ടാതെ ഇരിക്കുന്ന മക്കളെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു രംഗവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരസ്പരം വലിയ അടുപ്പമൊന്നും പ്രകടിപ്പിക്കാത്ത, വാശിക്ക് ഒരു കുറവുമില്ലാത്ത അച്ഛനും മകനും തൻ്റെതായ സന്തോഷങ്ങളുമായി ജീവിതം തള്ളി നീക്കുന്ന അമ്മ അനുവും, അതിനിടയിൽ സംഭവിക്കുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങൾ സൂരജിനെയും രാജീവിനെയും ഒന്നുലയ്ക്കുന്നു. കോമഡി ട്രാക്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിത്രം വൈകാരികമായി പ്രേക്ഷകരുമായി കണക്റ്റായി തുടങ്ങുന്നതും അവിടെ മുതലാണ്. അച്ഛനും മകനുമായി തർക്കിക്കുകയാണ് മനോജ് കെയുവും അർജുൻ അശോകും. രണ്ടാം പകുതിയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഇവർ തമ്മിലുള്ള കെമിസ്ട്രി ഏറെ ഗുണം ചെയ്തിട്ടുമുണ്ട്. ശ്രീധന്യ, അനശ്വര രാജൻ, മമിത ബൈജു, മിയ, ഹക്കീം ഷാ, ശരത് സഭ, ഉണ്ണിമായ, നാളപ്പാടം എന്നിവരും തങ്ങളുടെ കഥാപാത്രങ്ങളെ മികവോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ജ്യോതിഷ് എം, സുനു എ വി എന്നിവർ ചേർന്നൊരുക്കിയ ചിത്രത്തിൻ്റെ തിരക്കഥ ട്വിസ്റ്റുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇൻ്റർവെല്ലോട് അനുബന്ധിച്ചു വരുന്ന ട്വിസ്റ്റ് ഇതുമൊത്ത് പ്രണയമാണല്ലോ എന്നൊരു മുഷ്ടിൽ തോന്നിപ്പിക്കുമെങ്കിലും രണ്ടാം ഭാഗത്തെ കൈയടക്കത്തോടെ സമീപിച്ച ചിത്രത്തിൻ്റെ രസച്ചരട് വീണ്ടെടുക്കുന്നുണ്ട് തിരക്കഥാകൃത്തുകൾ. വളരെ സൂക്ഷ്മയോടെ ചിത്രം പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ, ബന്ധങ്ങളെ ടേക്കൻ ഫോർ ഗ്രാൻഡായി എടുക്കുന്നതിലെ പ്രശ്നങ്ങളെയും, വിവാഹേതര ബന്ധങ്ങൾ, സ്ത്രീകളുടെ പ്രണയം എന്നിവയെ സമൂഹം നോക്കിക്കാണുന്നതിലെ ഇരട്ടത്താപ്പിനെയും തുറന്നു കാണിക്കുന്നുണ്ട്. സിബി ചവറ, രഞ്ജിത്ത് നായർ എന്നിവർ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഷിനോസ് ആണ്. ഒരു പ്രണയ ചിത്രത്തിന് യോജിക്കുന്ന രീതിയിൽ നിറപ്പകിട്ടേറിയതാണ് ഓരോ ഫ്രെയിമുകളും. ബിനു നെപ്പോളിയനാണ് എഡിറ്റിംഗ് നിർവഹിച്ചത്. ചിത്രത്തിലെ പാട്ടുകളാണ് എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം. സുഹേൽ കോയ, മനു മഞ്ജിത്ത്, വിനായക് ശശികുമാർ എന്നിവരുടെ വരികൾക്ക് ഷാൻ റഹ്മാനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. മനസ്സ് തൊടുന്ന ഗാനങ്ങളാൽ സമ്പന്നമാണ് ചിത്രം. സമീപകാലത്ത് മലയാളത്തിലുണ്ടായ പ്രണയ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ വേറിട്ട് നിൽക്കും പ്രണയവിലാസം എന്നതിൽ തർക്കമില്ല. കാരണം ചിത്രത്തിൻ്റെ വേറിട്ട ട്രീറ്റ്മെൻറ്റ് തന്നെ ഇടയ്ക്ക് ചിരിപ്പിച്ചും മനസ്സ് തൊടുന്ന മുഹൂർത്തങ്ങൾ സമ്മാനിച്ചും പ്രേക്ഷകരുടെ ഇഷ്ടം കവരാൻ ചിത്രത്തിന് കഴിയുന്നുണ്ട്. മറ്റൊരു സിനിമാ വിശേഷമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ സ്നേഹ സൈനിങ് ഓഫ്.